നമസ്കാരം. അപ്പോൾ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മളെന്നുള്ളതേ തൃശ്ശൂർ തൃത്തല്ലൂർ ഭാഗത്ത് തന്നെയാണ് ഉള്ളത്. ഇവിടെ ഒരു 10 സെൻറ്റ് നിർമ്മിച്ചിട്ടുള്ള ഒരു 1295 സ്ക്വയർ ഫീറ്റ് വീടിൻ്റെ ഹോം ടൂറാണ് കാണിക്കുന്നത്. DMH കൺസ്ട്രക്ഷൻ്റെ ദീപക്കാണ് ഈ വീട് നിർമ്മിച്ചിരിക്കുന്നത്. അപ്പോൾ അത് വീടേ, ഇപ്പോൾ അത് നാളെയാണ് ഇതിൻ്റെ ഹൗസ് വാമിങ്. അപ്പോൾ അതിൻ്റെ കുറച്ച് കാര്യങ്ങളുള്ള പണി നടക്കേണ്ട പണിക്കാരുണ്ട്. അപ്പോൾ ക്ലീനിങ്ങിലാണ്, കംപ്ലീറ്റ് ആയിട്ടുള്ള ക്ലീനിങ്ങിലാണ്. ബഡ്ജറ്റ് വീടാണ്, 20 ലക്ഷം രൂപയ്ക്കാണ് വീട് നിർമ്മിച്ചിരിക്കുന്നത്. പ്ലസ് ഇൻറ്റീരിയർ ഫർണിച്ചറും കൂടിയിട്ട് 3 ലക്ഷം കൂടിയിട്ട് 23 ലക്ഷം രൂപയാണ് വീടിന് വന്നിരിക്കുന്നത്. നല്ല അടിപൊളിയൊരു വീടാണ്, ബഡ്ജറ്റ് വീടാണ്, ചെറിയ ഒരു നില വീടാണ്. 3 ബെഡ്റൂമാണ് വരുന്നത്, വിത്ത് അറ്റാച്ച്ഡ് ബാത്റൂമും കാര്യങ്ങളൊക്കെ ഇതിൽ വരുന്നുണ്ട്. അപ്പോൾ നമുക്ക് വീടിൻ്റെ കാര്യങ്ങൾ നോക്കാം. അനീഷിൻ്റെ കുടുംബത്തിൻ്റെയാണ് ഈ വീട്. ഇതിൽ കൊടുത്തിരിക്കുന്നത് ദാ ഫ്രണ്ടിൽ നമുക്ക് സിറ്റ് ഔട്ടിൽ 4x2 ടൈൽ കൊടുത്തിട്ടുണ്ട്. സ്ക്വയർ ഫീറ്റിന് 42 രൂപ റേറ്റ് വരുന്ന വൈറ്റ് ടൈലാണ് കൊടുത്തിരിക്കുന്നത്. അതുപോലെ തന്നെ ലപ്പോത്ര ഗ്രാനൈറ്റ് സിറ്റ് ഔട്ടിൻ്റെ ടോപ്പിൽ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് അകത്ത് കയറാം. അപ്പോൾ ഈ മരം കാര്യങ്ങൾ കംപ്ലീറ്റ് ചെയ്തിരിക്കുന്നത് മഹാഗണിയിലാണ് ചെയ്തിരിക്കുന്നത് കേട്ടോ. അതിൻ്റെ വിൻഡോസ് ആയാലും അതുപോലെ തന്നെ ഡോറായാലും മറ്റുള്ള എല്ലാ കാര്യങ്ങളായാലും മരത്തിലാണ് ചെയ്തിരിക്കുന്നത്. പിന്നെ ഇതിൽ എടുത്ത് പറയേണ്ട എന്താ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ സ്ക്വയർ ഫീറ്റിന് 1550 രൂപയ്ക്കാണ് വീട് കംപ്ലീറ്റ് ഫിനിഷ് ചെയ്തിരിക്കുന്നത് ദീപക്ക്. ഓക്കെ, അപ്പോൾ വീടിൻ്റെ ഹൗസ് വാമിങ് നടക്കണ കാരണം നാളെയാണ് പരിപാടി. അപ്പോൾ അതിൻ്റേതായിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ ഇവിടെ പരിപാടികൾ ക്ലീനിങ്ങും കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ട്. ഇതാണ് ലിവിങ് വരുന്നത്. ഇതിൻ്റെ ലിവിങ് കയറി കഴിഞ്ഞാൽ പിന്നെ അടുത്ത വശത്തായിട്ട് നമുക്കൊരു നല്ലൊരു സെറ്റ് ചെയ്തിട്ടുണ്ട്. കംപ്ലീറ്റ് ആയിട്ടുള്ള മരങ്ങൾ, ഫർണിച്ചർ, എല്ലാ ഐറ്റംസും ചെയ്തിരിക്കുന്നത് കംപ്ലീറ്റ് മഹാഗണിയിലാണ് ചെയ്തിരിക്കുന്നത്. അത്യാവശ്യം ഒരു എൽ ഷേപ്പിലുള്ള ഒരു സെറ്റാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. അനീഷ് ഒരു ഫോട്ടോഗ്രാഫറാണ്, ഈ വീടിൻ്റെ ഒരു ഫേമസ് ആയിട്ടുള്ളൊരു ഫോട്ടോഗ്രാഫറാണ്. അപ്പോൾ അവർ ആളുടെ കുടുംബത്തിൻ്റെയാണ് വീട്. പിന്നെ അതുപോലെ തന്നെ ഈ വലതുവശത്തായിട്ട് TV യൂണിറ്റ് സെറ്റ് ചെയ്തിട്ടുണ്ട്. ഇത് പ്ലൈവുഡ് വിത്ത് മൈക്കയിലാണ് ചെയ്തിരിക്കുന്നത്. ഇതും മഹാഗണിയുടെ ആ ഒരു മൈക്ക ലാമിനേഷനാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. എല്ലാം മഹാഗണി ടച്ചാണ് ചെയ്തിരിക്കുന്നത്. ഈ ഒരു ചെയർ അവർ മേടിച്ചതാണ്, വലിയൊരു ചെയർ, അടിപൊളി ചെയറാണ് മേടിച്ചിരിക്കുന്നത്. പിന്നെ അതുപോലെ TV സെറ്റ് ചെയ്യാണ്ട് അതിൻ്റെ കാര്യങ്ങളൊക്കെ നടക്കുന്നുള്ളൂ. പിന്നെ TV വാൾ യൂണിറ്റ് ചെയ്തിരിക്കുന്നത് ടെക്സ്ചർ വർക്കിലാണ് ചെയ്തിരിക്കുന്നത്. നല്ല അടിപൊളിയായിട്ട് തന്നെ അവർ ചെയ്തിട്ടുണ്ട്. പുട്ടിയൊക്കെ കംപ്ലീറ്റ് ആയിട്ട് രണ്ട് കൂട്ടം പുട്ടിയൊക്കെ ഇട്ടിട്ട് നല്ല പെയിൻറ്റിംഗ് ഒക്കെ ചെയ്തിട്ടുള്ള വർക്കിൻ്റെ ഒരു എമൗണ്ടാണ് സ്ക്വയർ ഫീറ്റിന് 1550 വരുന്നത്. ഒരു പാർട്ടീഷൻ കൊടുത്തിട്ടുണ്ട്. പാർട്ടീഷൻ പറയുമ്പോൾ നമുക്ക് അത്യാവശ്യം നല്ല അടിപൊളിയായിട്ടുള്ള ഒരു പാർട്ടീഷൻ. ഇതും പ്ലൈ വിത്ത് മൈക്കയിലാണ് കാര്യങ്ങൾ ചെയ്തിരിക്കുന്നത്. നല്ല അടിപൊളിയായിട്ട് തന്നെ കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട്. ലിവിങ് കഴിഞ്ഞാൽ പിന്നെ നമ്മൾ നേരെ കിടക്കുന്നത് ഡൈനിങ്ങിലേക്ക്. സംഭവം ഇങ്ങനത്തെ പ്ലോട്ടായ കാരണം, വീതിയിലുള്ള പ്ലോട്ടായ കാരണം കംപ്ലീറ്റ് വീടിൻ്റെ കാര്യങ്ങളും കിടക്കുന്നത് ഈ രീതിയിലാണ്. നേരെ കിടക്കുന്നത് ഡൈനിങ്ങിലേക്കാണ്. ഡൈനിങ്ങിൽ നിന്നാണ് സ്റ്റെയർ പോകുന്നത്, സി ഷേപ്പ് സ്റ്റെയർ. ഇതിൻ്റെ ഇൻറ്റീരിയർ പറയാൻ പറ്റില്ല, കാരണം അത്രയും അടിപൊളിയായിട്ട് ചെയ്തിട്ടുണ്ട് ഇൻറ്റീരിയർ. ഇൻറ്റീരിയറും ഫർണിച്ചറും കൂടിയിട്ട് ഏകദേശം ഒരു 3 ലക്ഷം രൂപ, 3.5 ലക്ഷം രൂപയുടെ അടുത്ത് ഏകദേശം ചിലവ് വന്നിട്ടുണ്ട്. ഇതിൽ സി ഷേപ്പ് സ്റ്റെയർ ഇവിടെ കൊടുത്തിട്ടുണ്ട്. പിന്നെ അതുപോലെ തന്നെ ഇവിടെ ഒരു വാഷ് ഏരിയ ഇവിടെ കൊടുത്തിട്ടുണ്ട്. നല്ല LED മിററാണ് ഇതിൽ കൊടുത്തിരിക്കുന്നത്. പിന്നെ അതുപോലെ തന്നെ പ്ലൈ വിത്ത് മൈക്കയിലാണ് ഇതിൽ ചെയ്തിരിക്കുന്നത്. ഇതിലും അതേപോലെ തന്നെ നാനോ വൈറ്റ് ഗ്രാനൈറ്റ് കൊടുത്തിട്ട് സ്റ്റോറേജ് കാര്യങ്ങൾ കൊടുത്തിട്ടുണ്ട്. പിന്നെ അതുപോലെ തന്നെ നമുക്ക് സ്റ്റെയറിൻ്റെ അടിയിൽ വരുന്നത് സ്റ്റോറേജ് കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. അതൊക്കെ പ്ലൈ വിത്ത് മൈക്കയിലാണ് കാര്യങ്ങൾ ചെയ്തിരിക്കുന്നത്. പിന്നെ നമുക്ക് ഈ ഒരു ഭാഗത്തായിട്ടാണ് ഇതിൽ സ്റ്റെയർ റൂം ക്ലോസ് ചെയ്തേക്കാണ്, കാരണം ഗ്രൗണ്ട് ഫ്ലോർ 3 ബെഡ്റൂം ഒരൊറ്റ ഫ്ലോറാണ് വീട് വരുന്നത്. സ്റ്റെയർ റൂമിലാണ് ഈ ഭാഗത്ത് വരുന്നത്. സ്റ്റെയർ റൂമിൽ നല്ല അടിപൊളിയായിട്ടുള്ളൊരു സീലി ഹാൻഡിൽ ഉള്ള ഒരു അടിപൊളി ഫാൻസി ലൈറ്റ് കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഈ ഹാൻഡ് റെയിൽ കൊടുത്തിരിക്കുന്നത് ടഫൻ ഗ്ലാസ് വിത്ത് ടേക്ക് വുഡാണ്. ഏകദേശം 47,000 രൂപയുടെ കോസ്റ്റ് വന്നിരിക്കുന്നത്. ഇത് ശരിക്കും ഒരു 80,000 രൂപയുടെ കോസ്റ്റ് വരുന്നതാണ്, പക്ഷേ അത് ബഡ്ജറ്റായിട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഈ വീടിൻ്റെ ഡൈനിങ്ങിൽ ഈ ഭാഗത്താണ് വരുന്നത്. ഇവിടെ തന്നെ ഡൈനിങ് ടേബിൾ അവർ കൊടുത്തിരിക്കുന്നത്. ഇത് മഹാഗണിയിലാണ് അവർ മേടിച്ചിട്ടുള്ളത്, റെഡിമെയ്ഡ് ഡൈനിങ് ടേബിളാണ്. പിന്നെ അതുപോലെ തന്നെ ഇതിൻ്റെ ഈ ഭാഗത്തായിട്ട് ചെയ്തിരിക്കുന്നത് വാൾപേപ്പറാണ് ഇത് ചെയ്തിരിക്കുന്നത് കേട്ടോ. അപ്പോൾ അത് നല്ല അടിപൊളിയായിട്ട് തന്നെ ചെയ്തിട്ടുണ്ട്. ഇതിൻ്റെ LED ഉണ്ടല്ലേ, വാം ലൈറ്റ് LED ആണ് കൊടുത്തിരിക്കുന്നത്. അതിങ്ങനെ പോയിട്ട് ഒരു എൽ ഷേപ്പിൽ അവിടെ ടോപ്പിൽ നിന്ന് തൊട്ടിട്ട് താഴത്തേക്ക് ഇറങ്ങി വരുന്ന രീതിയിലാണ് ചെയ്തിരിക്കുന്നത്. നല്ല അടിപൊളിയായിട്ട് ചെയ്തിട്ടുണ്ട്. ഒക്കെ ഇൻറ്റീരിയർ വർക്ക് കാര്യങ്ങളൊക്കെ ചെയ്തിരിക്കുന്നത് DMH കൺസ്ട്രക്ഷൻ്റെ ദീപക് തന്നെയാണ് ചെയ്തിരിക്കുന്നത്. പിന്നെ ഈ ഒരു ഭാഗത്തായിട്ട് സ്റ്റെയറിൻ്റെ സ്റ്റാർട്ടിങ്ങിലും അതേപോലെ ഡൈനിങ്ങിൻ്റെ ഈ ഭാഗത്തായിട്ട് പർഗോള കൊടുത്തിട്ടുണ്ട്. അതിൽ ലൈറ്റ് കൊടുത്തിട്ടുണ്ട്. നാച്ചുറലായിട്ടുള്ള വെളിച്ചം കിട്ടാൻ വേണ്ടിയിട്ടുള്ള അവിടെ പർഗോള അവിടെ കൊടുത്തിട്ടുണ്ട്. പിന്നെ അത് കഴിഞ്ഞാൽ നമുക്ക് ബെഡ്റൂമിലേക്കാണ് പോകുന്നത്. ഈ ഡൈനിങ്ങിൻ്റെ ഈ ഒരു സൈഡിലായിട്ട് കയറി വരുമ്പോൾ ഇടത് വശത്തായിട്ടാണ് 2 ബെഡ്റൂം ഉള്ളത്. അതായത് 2 ബെഡ്റൂം ഒന്നിതുമാണ് വരുന്നത്. അപ്പോൾ നേരെ നമുക്ക് കയറി ചെല്ലുന്നത് മാസ്റ്റർ ബെഡ്റൂമിലേക്കാണ് വരുന്നത്. ഏകദേശം ഒരു 10x14 വരുന്ന സൈസുള്ള അടിപൊളിയൊരു വലിയൊരു ബെഡ്റൂമാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. ഈ കട്ടിലും അതേപോലെ തന്നെ സെറ്റി, അതേപോലെ തന്നെ ഡൈനിങ് ടേബിൾ, അങ്ങനെ എല്ലാ വർക്കും കൂടിയിട്ടാണ് ഏകദേശം ഫർണിച്ചർ അവർക്കൊരു 1.5 ലക്ഷം രൂപയുടെ അടുത്ത് ചിലവായിരിക്കുന്നത്. ഇതിൽ വിൻഡോസ് കൊടുത്തിട്ടുണ്ട്. പിന്നെ അതുപോലെ തന്നെ ഈ ഒരു ഭാഗത്തായിട്ട് സ്റ്റഡി ടേബിൾ, അവിടെ വർക്ക് ചെയ്യാനുള്ള സ്റ്റഡി ടേബിൾ കാര്യങ്ങൾ അവിടെ കൊടുത്തിട്ടുണ്ട്.
അത്യാവശ്യം വലിയ ഒരു കട്ടിലാണ് ഈ ഭാഗത്ത് കൊടുത്തിരിക്കുന്നത്. പിന്നെ ഈ ഒരു കോർണറിലായിട്ടാണ് ഇവിടെ വാർഡ്രോബ് സെറ്റ് ചെയ്തിരിക്കുന്നത്. അത് എന്ത് മെറ്റീരിയലാന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ സാധനം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കിതിൽ യു വി ബോർഡ് എന്നാണ് ഇതിന് പറയുക. യു വി ബോർഡിലാണ് ഇതിൻ്റെ പാർട്ടീഷൻ തിരിച്ചിരിക്കുന്നതും പാനലിങ് ചെയ്തിരിക്കുന്നതും ഡോർ ചെയ്തിരിക്കുന്നതും. ബഡ്ജറ്റ് കുറവ് ആയിട്ടുള്ള ഒരു മെറ്റീരിയലാണ്. അപ്പോൾ അത് കാരണം വളരെ ബഡ്ജറ്റ് കുറഞ്ഞ രീതിയിലാണ് ഇതിൻ്റെ കാര്യങ്ങൾ കംപ്ലീറ്റ് ആയിട്ട് അവർ ചെയ്തിരിക്കുന്നത്. ഒരു വുഡിൻ്റെ കളറ് വരുന്ന ഒരു രീതിയിലാണ് ഇതിൻ്റെ ഡോറൊക്കെ അവർ ചെയ്തിരിക്കുന്നത്. പിന്നെ ഇതിൻ്റെ അറ്റാച്ച്ഡ് ബാത്റൂം ഈ ഭാഗത്ത് വരുന്നുണ്ട്. എല്ലാം അത്യാവശ്യം ക്വാളിറ്റി മെറ്റീരിയൽസ് വെച്ചിട്ട് തന്നെയാണ് ഇതിൽ ചെയ്തിരിക്കുന്നത്. ഒരു വാഷ് ബേസിനും കൊടുത്തിട്ടുണ്ട്, ഒരു ക്ലോസറ്റ് കൊടുത്തിട്ടുണ്ട്. പിന്നെ അതുപോലെ തന്നെ നല്ല ക്വാളിറ്റിയുള്ള SSL അവർ ചെയ്തിരിക്കുന്നത്. പിന്നെ നമ്മൾ നേരത്തെ ഡൈനിങ്ങിൽ കണ്ടിട്ടുള്ള ആ ഒരു ലൈറ്റ്, LED ലൈറ്റ് ചുമരിൻ്റെ ഉള്ളിലാണിത് ചെയ്തിരിക്കുന്നത് കേട്ടോ. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ അടിപൊളിയായിട്ട് ചെയ്തിട്ടുണ്ട്, കാരണം നല്ല ഭംഗിയിട്ടുണ്ട്. അത് രണ്ട് ലൈറ്റായിട്ട് ഇവിടെ ഈ ബെഡ്റൂമിലൂടെ കൊടുത്തിട്ടുണ്ട്. പിന്നെ അതിൻ്റെ ബെഡ്റൂമിൻ്റെ ഡോറുകൾ കൊടുത്തിരിക്കുന്നത്, കിച്ചൻ്റെ ഡോറുകളൊക്കെ കൊടുത്തിരിക്കുന്നത് സ്കിൻ ഡോറുകളാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. അപ്പോൾ നമുക്ക് മാസ്റ്റർ ബെഡ്റൂം കഴിഞ്ഞിട്ട് തൊട്ടടുത്ത് തന്നെയായിട്ട് വേറെ ഒരു ബെഡ്റൂം കൂടി ഉണ്ട്. മാസ്റ്റർ ബെഡ്റൂമിൻ്റെ ആ ഒരു ഏകദേശം സൈസ് വരുന്ന ഒരു 10x14 സൈസ് വരുന്ന അടുത്ത ബെഡ്റൂമാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. ഇത് അവരുടെ കിഡ്സ് ബെഡ്റൂമായിട്ടാണ് അവർ ഉപയോഗിക്കുന്നത്. കാരണം കിഡ്സ് കുട്ടികൾക്ക് കിടക്കാനായിട്ട് രണ്ട് സ്റ്റെപ്പായിട്ടാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. ഇതൊക്കെ അവർ മേടിച്ചതാണ് കേട്ടോ, റെഡിമെയ്ഡ് മേടിച്ചതാണ്. അപ്പോൾ അതിൻ്റെ കോസ്റ്റ് കാര്യങ്ങളും നമ്മൾ അറിഞ്ഞിട്ടില്ല. അത് നമ്മൾ വഴിയെ പറയാം, അതിൻ്റെ ഡീറ്റെയിൽസ് നമ്മളതിൽ കൊടുക്കാം. അപ്പോൾ രണ്ട് കുട്ടികൾക്ക് കിടക്കാനുള്ള ഒരു കിഡ്സിൻ്റെ ആ ഒരു സെറ്റപ്പാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. പിന്നെ അതുപോലെ തന്നെ നമുക്ക് ഈ ഒരു കോർണറിലായിട്ടാണ് ഇതിൻ്റെ വാർഡ്രോബ് സെറ്റ് ചെയ്തിരിക്കുന്നത്. ഇത് നമ്മൾ നേരത്തെ ബെഡ്റൂമിൽ പറഞ്ഞ പോലെ തന്നെ നമുക്കതിൻ്റെ യു വി ബോർഡിലാണ് ഇതിൻ്റെ പാർട്ടീഷനും അതുപോലെ പാനലിങ്ങും ഡോറും ഒക്കെ ചെയ്തിരിക്കുന്നത്. പിന്നെ ഈ ഒരു കോർണറിലായിട്ടാണ് അറ്റാച്ച്ഡ് ബാത്റൂം വരുന്നത്. അത്യാവശ്യം കുഴപ്പമില്ലാത്ത സൈസ് വരുന്നൊരു അറ്റാച്ച്ഡ് ബാത്റൂം, 4x2 ടൈല് വാളിലും 2x2 ടൈല് ഫ്ലോറിലും ചെയ്തിട്ടുണ്ട്. വീടിൻ്റെ ഉള്ളിലും പുറത്തൊക്കെ നല്ല പുട്ടിയൊക്കെ ഇട്ടിട്ട് പെയിൻറ്റിങ് രണ്ട് കൂട്ട് പെയിൻറ്റിങ് ഒക്കെ അടിച്ചിട്ടുള്ള ഒരു എമൗണ്ടാണ് കേട്ടോ വരുന്നത്. ഈ ഒരു ഭാഗത്തായിട്ട് കിഡ്സിൻ്റെ അവർക്ക് സ്റ്റഡി ആയിട്ടുള്ള സ്റ്റഡി ചെയ്യാനും കാര്യങ്ങളൊക്കെ ആയിട്ടുള്ള ഒരു ഏരിയയാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ ഡോറും സ്കിൻ ഡോറുകൾ തന്നെയാണ് കൊടുത്തിരിക്കുന്നത്. ഇതിൻ്റെ ഫ്രെയിമോ മറ്റുള്ള കാര്യങ്ങൾ വിൻഡോസൊക്കെ മഹാഗണിയിലാണ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ നമ്മൾ വീണ്ടും ബെഡ്റൂം മറ്റേ ഡൈനിങ്ങിലേക്ക് വന്നിട്ട് പിന്നെ നമുക്ക് വരുന്ന മൂന്നാമത്തെ ബെഡ്റൂമാണ് ഈ ഏരിയയിൽ വരുന്നത്. അത് ഇപ്പുറത്തെ സൈഡിലായിട്ടാണ് അവർ കൊടുത്തിരിക്കുന്നത്. ഇതും ഒരു അത്യാവശ്യം സൗകര്യം വരുന്ന, അത്യാവശ്യം ഒരു 10x11 സൈസ് വരുന്നൊരു മൂന്നാമത്തെ ബെഡ്റൂം തന്നെയാണ് ഇതിലും കൊടുത്തിരിക്കുന്നത്. ഇതിൽ അറ്റാച്ച്ഡ് ബാത്റൂം ഉണ്ട്. ഈ ഒരു കോർണറിലായിട്ട് അവർക്ക് ഒരു മേക്കപ്പ് ഏരിയ ചെയ്തിരിക്കുകയാണ്. അതൊക്കെ അവർ റെഡിമെയ്ഡിൽ മേടിച്ചിട്ടുള്ളതാണ്, പ്ലൈ വിത്ത് മൈക്കയിൽ. ആ ഒരു കോർണറിലായിട്ട് അവിടെ വാർഡ്രോബ് സെറ്റ് ചെയ്തിട്ടുണ്ട്. ടോപ്പ് തൊട്ടിട്ട് ഫ്ലോർ വരെ അവർ ചെയ്തിട്ടുണ്ട്. അത് നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ യു വി ബോർഡിൽ തന്നെയാണ് കംപ്ലീറ്റ് കാര്യങ്ങൾ ചെയ്തിരിക്കുന്നത്. പിന്നെ അതിൻ്റെ കോർണറിൽ തന്നെ ആയിട്ടാണ് അറ്റാച്ച്ഡ് ബാത്റൂമും അവിടെ കൊടുത്തിട്ടുണ്ട്. പിന്നെ ഈ ഒരു വീടിൻ്റെ കർട്ടൻ്റെ വർക്ക് കൂടി ചെയ്യാണ്ട് പിന്നെ ബാക്കിയുള്ള മുറ്റത്തുള്ള വർക്കുകൾ, അതിൻ്റെ ഗേറ്റ്, മതിൽ, ഈ വക കാര്യങ്ങളൊക്കെ അവിടെ പണി നടന്നുകൊണ്ടിരിക്കുകയാണ്. പണിക്കാരും ഓൾറെഡി പണി നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് അവിടെ. ഈ ഒരു ഭാഗത്തായിട്ട് കട്ടിലും ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഇതൊക്കെ അത് പ്ലൈവുഡ് അവർ റെഡിമെയ്ഡ് മേടിച്ചതാണ്. അപ്പോൾ നമുക്ക് പിന്നെ അത് കഴിഞ്ഞാൽ പിന്നെ ലാസ്റ്റ് വരുന്ന ഒരു പോർഷനാണ് ഇവിടെ കിച്ചൺ. വേറെ വർക്ക് ഏരിയ എക്സ്ട്രാ വേറെ ഇല്ല. ഇതിലൊരു കിച്ചൺ വിത്ത് അടുപ്പിൻ്റെ ഒരു ചെറിയൊരു പാർട്ടീഷൻ കൊടുത്തിട്ട് തിരിച്ചിരിക്കുകയാണ്. ഇപ്പോൾ ഇതിൽ ഹോബ് വിത്ത് ചിമ്മിണി കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഗ്രാനൈറ്റ് ടോപ്പ്, ഗ്രാനൈറ്റ് ഗാലക്സി ഗ്രാനൈറ്റാണ് കൊടുത്തിരിക്കുന്നത്. പിന്നെ അതുപോലെ തന്നെ വാം ലൈറ്റ് ഇതിൽ നല്ല ഹൈലൈറ്റ് ചെയ്യുന്നുണ്ട്. പിന്നെ അതുപോലെ തന്നെ വാൾ ടൈല് കൊടുത്തിരിക്കുന്ന വൈറ്റിൽ ഗ്ലോ മറ്റേ അപ്പോക്സി ബ്ലാക്കിലാണ് കൊടുത്തിരിക്കുന്നത്. നല്ല അടിപൊളിയായിട്ട് ചെയ്തിട്ടുണ്ട്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നല്ല സ്റ്റോറേജ് സ്പേസും അതേപോലെ തന്നെ മറ്റുള്ള എല്ലാ കാര്യങ്ങളും നല്ല രീതിയിൽ ചെയ്തിട്ട്, ഇത് ഒക്കെ യു വി ബോർഡാണ് കേട്ടോ. പാർട്ടീഷൻ തിരിച്ചിരിക്കുന്നതും ഡോർസും എല്ലാം ചെയ്തിരിക്കുന്നത് കബോർഡ് വർക്ക് കംപ്ലീറ്റ് യു വി ബോർഡിലാണ്. അത് കാരണമാണ് ബഡ്ജറ്റിൽ നിർത്തിയിരിക്കുന്നത്. അത്യാവശ്യം വലിയ നല്ല സ്റ്റോറേജ് സ്പേസൊക്കെ ഇവിടെ കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ അതിൽ രണ്ട് സിങ്കായിട്ടാണ് കൊടുത്തിരിക്കുന്നത്. ഒരു ഫ്ലെക്സിബിളായിട്ടുള്ളൊരു കോക്കും അതുപോലെ തന്നെ ഒരു ഫിക്സഡ് ആയിട്ടുള്ളൊരു കോക്കും ഇവിടെ കൊടുത്തിട്ടുണ്ട്. ടോപ്പിൽ, കൗണ്ടർ ടോപ്പിൽ ഗ്രാനൈറ്റാണ് കൊടുത്തിരിക്കുന്നത്. ഇതിലും നല്ല അത്യാവശ്യം നല്ല സ്റ്റോറേജ് സ്പേസാണ് ഇതിൽ കൊടുത്തിരിക്കുന്നത്. ഇതിലൊക്കെ നല്ല അത്യാവശ്യം സ്റ്റോറേജ് സ്പേസാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്.
പിന്നെ നമുക്ക് ഈ ഒരു ഭാഗത്തായിട്ട് തൊട്ടടുത്ത് തന്നെയായിട്ട് അതിൽ ജസ്റ്റ് ഒരു പാർട്ടീഷൻ ഇവിടെ കൊടുത്തിട്ടുണ്ട്. അത് കഴിഞ്ഞിട്ട് ഒരു അടുപ്പ് ഇവിടെ സെറ്റ് ചെയ്തേക്കണം. അവർ പാർട്ടീഷൻ തിരിച്ചിരിക്കുന്നതും UV ബോർഡിൽ തന്നെയാണ് ചെയ്തിരിക്കുന്നത്. പിന്നെ ഇൻറ്റീരിയർ വർക്ക് പറയാതിരിക്കാൻ പറ്റില്ല കേട്ടോ. കാരണം എന്ന് വെച്ച് നല്ല അടിപൊളിയായിട്ട് തന്നെ ചെയ്തിട്ടുണ്ട്. ഞങ്ങൾക്ക് പേഴ്സണലായിട്ട് കണ്ടപ്പോൾ ഇഷ്ടപ്പെട്ടു. നിങ്ങളുടെ എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ അഭിപ്രായം നിങ്ങൾ കമൻറ്റായിട്ട് രേഖപ്പെടുത്തും. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടോ ഇല്ലേ, അതോ ഇത് ഓവർ ബഡ്ജറ്റാണോ അതോ ഒരു ബഡ്ജറ്റ് കുറവാണോ എങ്ങനെയെന്നുള്ള കാര്യങ്ങൾ നിങ്ങളൊന്ന് കമൻറ്റ് ചെയ്യുക. ഓക്കെ, അപ്പോൾ ഇതൊക്കെയാണ്. ഇനിയിപ്പോൾ അതിൻ്റെ സ്റ്റെയർ റൂം കൂടി കാണിക്കാനുണ്ട്. വാ, സ്റ്റെയർ റൂം എന്ന് വെച്ച് കഴിഞ്ഞാൽ മുകളിൽ സ്റ്റെയർ ക്ലോസ് ചെയ്തൊക്കെയാണ്, വേറെ കാര്യമായിട്ടൊന്നും ഇല്ല. അതൊന്ന് കാണിക്കാമെന്ന് വെച്ചു. ഹാൻഡ് റെയിൽ നമ്മൾ നേരത്തെ പറഞ്ഞു ടഫൻ ഗ്ലാസ്സാണ് ചെയ്തിരിക്കുന്നത്. തേക്ക് വുഡാണ്, സോറി മഹാഗണി വുഡാണ്. അപ്പോൾ അതിൽ ചെയ്തിരിക്കുന്നത് 47,000 രൂപയാണ് ഇതിൻ്റെ കോസ്റ്റ് വന്നിരിക്കുന്നത്. പിന്നെ അതിൽ നമുക്ക് സ്റ്റെയർ ഇല്ലേ, ഈ സ്റ്റെയർ ചെയ്തിരിക്കുന്നത് കോൺക്രീറ്റ് ആണ് കേട്ടോ, മരം എന്നല്ല. അതിൽ ടോപ്പിൽ മരത്തിൻ്റെ കളറുള്ള ടൈലാണ് ചെയ്തിരിക്കുന്നത്. പിന്നെ കയറി ചെല്ലുമ്പോൾ തന്നെ ഇടതുവശത്തായിട്ട് ചുമരിനോട് ചേർന്നിട്ട് LED ലൈറ്റും അവിടെ കൊടുത്തിട്ടുണ്ട്. അത് ഹൈലൈറ്റ് ചെയ്തിട്ട് പറയാതിരിക്കാൻ പറ്റില്ല, അത്രയും നല്ല സൂപ്പറായിട്ട് അവർ ചെയ്തിട്ടുണ്ട്. സ്റ്റെയർ റൂമിൻ്റെ ഒരു സൈഡിലായിട്ട് പർഗോള കൊടുത്തിട്ടുണ്ട്. സെൻറ്ററിൽ ടോപ്പിൽ ഫാൻസി ലൈറ്റ് കൊടുത്തിട്ടുണ്ട്. അത് നല്ല ഹൈലൈറ്റ് ചെയ്തിട്ടാണ് കാണിച്ചിരിക്കുന്നത്. ഒരു എൽ ഷേപ്പ് സ്റ്റെയറാണ്. ടോപ്പിൽ അവിടെ ഡോർ കൊടുത്തിട്ട് ക്ലോസ് ചെയ്തിരിക്കുകയാണ്. അപ്പോൾ ഇതൊക്കെയാണ് വീടിൻ്റെ വിശേഷങ്ങൾ. 1295 സ്ക്വയർ ഫീറ്റാണ് വീട്. 10 സെൻറ്റ് പ്ലോട്ടാണ്. 10 സെൻറ്റ് 10നെക്കാട്ടും കൂടുതൽ കുറച്ചും കൂടി ഉണ്ട് കേട്ടോ. 10 സെൻറ്റ് പ്ലോട്ടിലാണ് വീട് നിർമ്മിച്ചിരിക്കുന്നത്. വീടിൻ്റെ ഹൗസ് വാമിങ് നാളെയാണ്. അപ്പോൾ അത് കാരണം നമ്മൾ ഇന്ന് വന്നപ്പോൾ ഈ ഒരു ഭാഗത്ത് വന്നപ്പോൾ ഷൂട്ട് ചെയ്താണ്. DMH കൺസ്ട്രക്ഷനാണ് ഈ വീട് നിർമ്മിച്ചിരിക്കുന്നത്. DMH കൺസ്ട്രക്ഷൻ്റെ എഞ്ചിനീയറായിട്ടുള്ള പ്രദീപാണ് ഈ വീട് നിർമ്മിച്ചിരിക്കുന്നത്. സ്ക്വയർ ഫീറ്റ് 1550 രൂപയ്ക്കാണ് ഒരു തൃശ്ശൂർ ഭാഗത്ത് ചെയ്യുന്നത്. പുറം ജില്ലയിലേക്ക് വേറെ ജില്ലയിലേക്ക് പോകുമ്പോൾ കുറച്ച് റേറ്റ് വ്യത്യാസം വരും. ഓൾ കേരള ചെയ്ത് കൊടുക്കുന്നുണ്ട്. അതിൽ വീടിൻ്റെ മാത്രം ബഡ്ജറ്റ് 2,000,000 രൂപ. അതേപോലെ ഇൻറ്റീരിയർ ഫർണിച്ചർ കൂടിയിട്ട് ഏകദേശം 3,250,000 രൂപയാണ് വന്നിരിക്കുന്നത്. 23,500 രൂപയുടെ മൊത്തം ബഡ്ജറ്റ് വന്നിരിക്കുന്നത്. അപ്പോൾ ഈ വീടിൻ്റെ പ്ലാന് നമ്മൾ വെബ്സൈറ്റ് ലിങ്കായിട്ട് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കുന്നുണ്ട്. അപ്പോൾ നമ്മുടെ ചാനൽ ഫോളോ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. ഒപ്പം നിങ്ങൾക്ക് എന്തെങ്കിലും കാര്യങ്ങളുണ്ടെങ്കിൽ, എന്തെങ്കിലും നെഗറ്റീവ് ആയാലും കുഴപ്പമില്ല, പോസിറ്റീവ് ആയാലും കുഴപ്പമില്ല, നിങ്ങൾ കമൻറ്റ് രേഖപ്പെടുത്തുക. ഓക്കെ, അപ്പോൾ ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ഓക്കെ, താങ്ക് യു.